ഹായ് ഞാൻ എൻ്റെ പേര് ഹൈഫ ഞാൻ സൈലം നീറ്റ് ഹൈബ്രിഡ് ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു ഇപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞ് ഫ്രീ ആണ് മൊത്തം ഇപ്പോൾ സൈലാണെങ്കിൽ വൺ ഇയർ കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് അച്ചീവ്മെൻറ്റ് ഉണ്ടാക്കിയ ഒരു ഇത് ഘട്ടം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അങ്ങനെ ഞാൻ അവിടെ പോയി ചേർന്ന് ഉപ്പനെ പറഞ്ഞ അന്ന് തന്നെ ഉപ്പ പോയിട്ട് അവിടെ കാര്യങ്ങളൊക്കെ ഇതാക്കി അവിടുന്ന് എനിക്ക് കോള് വന്ന് ഹൈബ്രിഡ് ചേർന്നോന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് ആണെങ്കിൽ എനിക്ക് വീട്ടിൻ്റെ ആംബിയൻസ് ഇഷ്ടമായിരുന്നില്ല പഠിക്കാൻ എനിക്ക് പഠിക്കാൻ കുറച്ചും കൂടിയും എന്താ പറയുക ഫ്രീ ആയിട്ട് ആരും ഇല്ലാണ്ട് എനിക്ക് വീട്ടിൽ ഭയങ്കര ഡിസ്ട്രാക്ഷനാണ് ഒന്നാമത് ഞാൻ ഭയങ്കര പൂച്ചൻ്റെ ആളാണ് എൻ്റെ വീട്ടിലാണെങ്കിൽ ഒരു 4-5 പൂച്ചയൊക്കെ ഉണ്ട് അപ്പോൾ എനിക്കാണെങ്കിൽ പഠിത്തത്തിന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല വീട്ടിൽ നിന്നിരുന്നിട്ട് എനിക്ക് ഹോസ്റ്റലായിരുന്നു കൂടുതൽ പറയും അപ്പോൾ ഇവർ ഹൈബ്രിഡിൻ്റെ കാര്യം പറഞ്ഞു ഹൈബ്രിഡിനോട് എന്നോട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് എങ്ങനെയെന്ന് വെച്ചാൽ ഫുൾ ടൈം ഹോസ്റ്റലിലിരിക്കുക അങ്ങനെയല്ല ഹോസ്റ്റലിലിരിക്കും നമ്മൾ വീഡിയോ ക്ലാസ് കാണും വീഡിയോ ക്ലാസ് കണ്ടിട്ട് പിറ്റേ ദിവസം നമ്മൾ ക്ലാസ്സിൽ പോയിട്ട് അവിടെ നിന്നും നമുക്ക് സാറിനായിട്ട് ഇൻട്രാക്ട് ചെയ്ത് അവിടെ നിന്ന് സാറ് നമുക്ക് ഡൗട്ടോ നമുക്ക് ക്വസ്റ്റ്യൻസോ അങ്ങനെ ഒരു ടോപ്പിക്കിൽ തന്നെ 60-100 ക്വസ്റ്റ്യൻസ് തന്നെ നമ്മൾ കവർ ചെയ്തിട്ട് അങ്ങനെ അങ്ങനെ ക്ലാസ്സിൽ നിന്നും ഇൻട്രാക്ട് ചെയ്ത് പോയിരുന്നു അപ്പോൾ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ കാരണം ഞാൻ റിപ്പീറ്റർ ആയിരുന്നല്ലോ അപ്പോൾ റിപ്പീറ്ററിൻ്റെ ഒരു ഇതിൽ എനിക്ക് വേണ്ടിയിരുന്നത് തന്നെ എനിക്ക് അറിയാത്ത ടോപ്പിക്സിന് എനിക്ക് കൂടുതൽ പഠിക്കുക എന്നുള്ളതേനു മൊത്തം പഠിച്ച് തീർക്കണേക്കാളും എനിക്ക് അറിയാത്തതിനെ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് അങ്ങനെ കവർ ചെയ്ത് പോകുന്നത് അപ്പോൾ എനിക്ക് ഈ ഹൈബ്രിഡിൻ്റെ പ്ലാൻ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു അങ്ങനെ ഞാൻ സൈലത്ത് പോയി ക്ലാസ് ചേർന്ന് ഹോസ്റ്റലിൽ ഹൈബ്രിഡ് അങ്ങനെ അങ്ങനെ ക്ലാസ് ഇതൊക്കെ ആയിട്ട് ഞാൻ കൂളായിട്ട് പോയിരുന്നു പഠിത്തമൊക്കെ ലൈക്ക് അടിപൊളിയായിട്ട് പോയിരുന്നു സാർമാരായിട്ടൊക്കെ ആണെങ്കിൽ ഇൻട്രാക്ട് ചെയ്ത് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് ലൈക്ക് നല്ലൊരു ഇൻട്രാക്ഷൻ നല്ലൊരു ഇതിൽ ഞാൻ പോയിരുന്നു അങ്ങനെ പിന്നെ ഹോസ്റ്റലും ഹോസ്റ്റലിൽ ഇരുന്നിട്ട് നമ്മൾ മൊത്തം കാണും പിറ്റേ ദിവസം രാവിലെ പോയിട്ട് എക്സാം ചെയ്തു ആ എക്സാമൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു കാരണം നമ്മൾ പഠിച്ചതിന് നമുക്ക് തന്നെ ആ ഒരു ഇവാലുവേറ്റ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ മെൻറ്റേഴ്സൊക്കെ പറയുകയാണെങ്കിൽ ലൈക്ക് അൺകണ്ടീഷണൽ സപ്പോർട്ടാണ് കേട്ടോ ഫുൾ എന്തോ വേണം മാനസികമായിട്ടാണെങ്കിലോ അക്കാഡമിക്സിലാണെങ്കിലോ എന്തിലും ലൈക്ക് ഒരു എപ്പോഴും നമ്മൾ കൂടെ ഉണ്ടായിരുന്നു പിന്നെ ഡൗൺ ആവുമല്ലോ റിപ്പീറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഇടക്കിടക്ക് ഇങ്ങനെ ഡൗൺ ആവുക അത് തന്നെ പണി ഒരു മാക്സിമം ഒരു 30 days 15 days കഴിയുമ്പോൾ തന്നെ നമ്മൾ ഇത് ഒരു മൊത്തമായിട്ടൊരു കോൺഫിഡൻസ് ഒക്കെ ഇങ്ങനെ കുറയും അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇതായത് എന്താ വെച്ചാൽ ഈ ഡയറക്ടേഴ്സിൻ്റെ എല്ലാവരെയും ഹോസ്റ്റലിൻ്റെ ഫ്രീക്വൻറ്റ് വിസിറ്റുകൾ ഉണ്ടായിരുന്നു അത് എനിക്ക് ഭയങ്കര ഒരു ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു കാരണം ഓര് വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ ശരിക്കും നമ്മൾ ഡൗൺ ആയത് എന്താണോ അത് ശരിക്കും ഞാനൊക്കെ ഇതാ വേണ്ടിയാണ് അപ്പം വേണ്ടിയാണ് വീണ്ടും പിന്നെ ഏതൊരു നീറ്റ് സ്റ്റുഡൻറ്റിൻ്റെ ഇതിലും എക്സാമിനോട് അടുത്തിട്ടുള്ള ടൈമാണല്ലോ നമുക്ക് ഏറ്റവും വിലപ്പെട്ടതും ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളതും അപ്പോൾ ആ സമയത്ത് സൈലം ചെയ്തത് വളരെ എന്താ പറയുക പെർഫെക്റ്റ് ഒരു പ്ലാൻ ആയിരുന്നു ആ ടൈമിൽ നമുക്ക് ഉണ്ടായിരുന്നത് നമുക്ക് മോക്ക് എക്സാംസും പിന്നെ മൈൻഡ് മാപ്പ് വെച്ചിട്ടുള്ള ഓൾ ടോപ്പിക്സ് ക്വസ്റ്റ്യൻസും ബയോളജി മാത്രമായിട്ടുള്ള എക്സാം ഉണ്ടായിരുന്നു ഫിസിക്സ് മാത്രമായിട്ടുള്ള എക്സാംസ് ഉണ്ടായിരുന്നു കെമിസ്ട്രി മാത്രമായിട്ടുള്ള എക്സാംസ് ഉണ്ടായിരുന്നു പിന്നെ ഫുൾ ടോപ്പിക്സിൽ എത്രയോ മോക്ക് ടെസ്റ്റ് അതേ എന്താ പറയുക നീറ്റ് ലെവലിൽ മാത്രമായിട്ടുള്ള ക്വസ്റ്റ്യൻസും പിന്നെ മോക്ക് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക എനിക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവം മോക്ക് ടെസ്റ്റ് ആയിരുന്നു കേട്ടോ കാരണം അതിൽ നമുക്ക് ശരിക്കും എനിക്ക് എങ്ങനെ വരും എനിക്ക് എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യണമെന്നും ഏതൊക്കെ ടോപ്പിക്സിൽ ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നും ഒരു റാങ്ക് ലിസ്റ്റ് വന്നാൽ അത് മൊത്തം ടോപ്പിക്സിൽ വരുമ്പോഴും മൊത്തം കുട്ടികളിൽ വരുമ്പോഴും എങ്ങനെ ഞാൻ എവിടെയാണ് എൻ്റെ സ്റ്റാൻഡ് എവിടെയാണെന്നും ഒക്കെ എനിക്ക് മനസ്സിലാക്കി തന്നത് ആ മോക്ക് ടെസ്റ്റിലൂടെയാണ് ഞാനിപ്പോൾ നിങ്ങളെ മുന്നിൽ നിൽക്കാൻ കാരണം ഉണ്ടെങ്കിൽ തന്നെ അത് ആ ഒരു ലാപ്പിൽ എനിക്ക് കിട്ടിയ സപ്പോർട്ടും കിട്ടിയ വർക്കുമാണ് ഞാൻ പറഞ്ഞത് മൊത്തമായിട്ട് നിങ്ങൾ അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും സൈലത്തിനെക്കാട്ടിയും ബെറ്റർ ഓപ്ഷൻ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലും ബെറ്റർ ഓപ്ഷൻ ഒന്നും ഉണ്ടാവില്ല കാരണം ഇന്നിപ്പോൾ ഒരു ഈ സ്റ്റാൻഡിൽ എത്തിച്ചത് ഇന്ന ഈ വിജയത്തിൽ എത്തിച്ചത് ആ ഒരു പ്ലാനും അവരെ ആ പ്ലാൻ ഫോളോ ചെയ്തുകൊണ്ടും സൈലത്തിനെ വിശ്വസിക്കാൻ കൂടെ നിന്നുകൊണ്ടും ഹൈബ്രിഡ് ബാച്ച് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് പറയാൻ പറ്റും അപ്പോൾ ആസ് എ റിപ്പീറ്റർ എനിക്ക് പറയാൻ പറ്റും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സൈലം വിൽ ബി യുവർ ബെസ്റ്റ് ചോയ്സ്